السلام عليكم ورحمة الله وبركاته. ഹഖീഖത്ത് അറക്കുന്നതുമായി ബന്ധപ്പെട്ട് ഉലൂഹിയത്ത് അറക്കുന്നത് പോലെ ഓഹരികളാക്കിയിട്ട് ഹഖീഖത്ത് അറക്കാൻ പറ്റുമോ? അഥവാ ഒരു 7 കുട്ടികൾക്ക് വേണ്ടി ഒരു ഹഖീഖത്ത് അറക്കുക, അതന്നെ ഒരു കുടുംബത്തിലുള്ള ആൾക്ക് ആവാൻ പറ്റുമോ? വ്യത്യസ്തമായ കുടുംബങ്ങളാവാൻ പറ്റുമോ? മറുപടി പ്രതീക്ഷിക്കുന്നു. അസ്സലാമു അസ്സലാമു അലൈക്കും. ഉലൂഹിയത്തിലും അഖീഖയിലുമൊക്കെ കാള, പോത്ത്, മൂരി, ഒട്ടകം എന്നിവയിലൊക്കെ 7 വരെ ആളുകൾക്ക് ഷെയർ കൂടാം. ആടാണെങ്കിൽ ഒന്നിൽ മാത്രമേ പെടുത്താവൂ. ഒന്നിലേറെ ആവശ്യങ്ങൾക്കോ കുട്ടികൾക്കോ ഒന്നും അത് പറ്റില്ല. അഖീഖയാണെങ്കിൽ ഒരാളെ അഖീഖ മാത്രം, ഉലൂഹിയത്താണെങ്കിൽ ഒരാളെ ഉലൂഹിയത്ത് മാത്രം. നേരെ മറിച്ച് ഒരു കാളയെ അറുക്കുകയാണെങ്കിൽ അത് 7 വരെ ആളുകൾക്ക് പങ്കുചേർന്ന് ഷെയറായി അറുക്കാം. അതിൽ ഒരാൾക്ക് ഹഖീഖത്ത് ഉദ്ദേശിക്കാം, മറ്റൊരാൾക്ക് ഉലൂഹിയത്ത് ഉദ്ദേശിക്കാം. ഉലൂഹിയത്തിൻ്റെ കാലമാകണം ഉലൂഹിയത്താണെങ്കിൽ എന്നുള്ളത് വ്യക്തമാണല്ലോ. ഇനി അതുപോലെ തന്നെ വിവിധമായ ഉദ്ദേശങ്ങളും ആവാം. ഇനി 7 കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരു കാളയെ ഹഖീഖത്ത് അറുക്കാം. അപ്പം എങ്ങനെ? അത് 7 ആളും ഒരേ പിതാവിൻ്റെ മക്കളാവട്ടെ, ഒരേ കുടുംബത്തിൻ്റെ മക്കളാവട്ടെ, വിവിധമായ കുടുംബത്തിൽപ്പെട്ടവരാവട്ടെ, വിവിധ നാട്ടുകാരാവട്ടെ, അങ്ങയുടെ ഒരു മോന്, എൻ്റെ ഒരു മോള്, നമ്മുടെ ഗ്രൂപ്പിലുള്ളവരോ അല്ലാത്തവരോ ആയ മറ്റു 5 ആളുടെ മക്കൾ, ഇങ്ങനെ 7 പേർക്ക് വേണ്ടി ഓരോരുത്തരും 10,000 രൂപ എടുത്ത് 70,000-ത്തിൻ്റെ ഒരു കാള വാങ്ങി, അവനവൻ്റെ ഉടമയിലാണ് ഓരോരുത്തർക്കുമുള്ള 1/7 അഥവാ സുബ്ഹ്, അങ്ങനെ ഓരോരുത്തരും അവനവൻ്റെ സുബ് തൻ്റെ കുട്ടിയുടെ ഹഖീഖത്താണ് എന്ന അർത്ഥപ്രകാരം, ഉദ്ദേശപ്രകാരം നാം നമ്മുടെ കൂട്ടത്തിൽ നിന്ന് ഒരാളോ അല്ലെങ്കിൽ മറ്റൊരാളെയോ അറുക്കാൻ വേണ്ടി ഏൽപ്പിച്ചുകൊണ്ട് ഓരോരുത്തരുടെയും ഉദ്ദേശം അവനവൻ്റെ ഉടമയിലുള്ള 1/7 വിഹിതം തൻ്റെ കുട്ടിക്കുള്ള സുന്നത്തായ ഹഖീഖത്താണ് എന്ന ഉദ്ദേശപ്രകാരം അറുക്കാം. ഇതുപോലെ ഹഖീഖത്താണെങ്കിലും ഉലൂഹിയത്താണെങ്കിലും വ്യത്യസ്ത ഉദ്ദേശങ്ങളും ഒക്കെയാണെങ്കിൽ അതിൻ്റേതായ നിബന്ധനകൾ ഫുഖ വിവരിച്ചിട്ടുണ്ട്. അത് പ്രകാരം അറവ് നടത്തൽ അനുവദനീയമാകുന്നു, കൂലി ലഭിക്കുകയും